സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്കറിയണമേ. ഞങ്ങളുടെ കാരോട് ചോദിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ. പിന്നെ യോജിച്ചുള്ളെ ചൊല്ലണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവത്തിൻ ജനനി മാറിയാമേ, വാഴ്ത്തപ്പെട്ടവളെ ഭാഗ്യം. ദൈവത്തിൻ കുഞ്ഞാടായോനേ, നീ മടിയിൽ താലോലിച്ചു. തന്നു ജലമാമ്രസ്മീകളാ നിന്നിലുപദ്രവമേ ചാദേ, ശക്തൻ താങ്ങി ക്രോഭരതേ. സംസ്ഥിതി ചെയ്തിടും നോനേ, ഏന്തിയ മാതാവല്ലോ നീ. പാർക്കുമോ ശ്വാസ ത്യാഗികളൊടുവാതേ, തരുവിൽ നിന്നശമുണ്ടായി തോയം തീക്കല്ലിൽ നിന്നും മത്സ്യമതീയെ സീറാ കന്യാ പ്രസവേവാ ദീപോ. ഇവയേറ്റം വാട്ടം നൽകും മൊറിയോരായി മീറൈ നോവാദാരേ. ശുദ്ധിമതിയേ, നിന്നുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം, നിൻ പ്രാർത്ഥനയെ നാഥൻ കേട്ടു പുണ്യം നൽകും. ീരവേ ദയനിധിയോടായി ദയർത്ഥിക്കയ ചോദിക്ക, ആത്മാക്കൾ മേ ദയവുണ്ടാകസ്മയപൂർവം മറിയാം ചരിതം ഞാനൊരു ചെയ്യാ. ഏതൊരു മാന്യ സ്ഥാനത്തേറി മൺമയ പുത്രി, അവളുടെ നീകളെ കൃപയാസുരനെ താഴ്ത്തിട്ടേവം പാരജനീത്വം നൽകാനായി പ്രീതി ർസഹിത മല്ലാദവിടെ എന്നോട് വാസം. ജാതരിലേറ്റം താഴ്ന്നവളിൽ താ നിറങ്ങി പാർത്തു. മാസം നിന്നെ വഹിച്ച ജനനിയോർത്ത് ക്രോധദണ്ഡേ ഞങ്ങളിൽ നിന്നു നീക്കുക നാഥ. ആരോഗ്യമോർ ദൈവമേ,
പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ. നിന്റെ ദേശം സ്ത്രീ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കാലോട് ശിക്ഷതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. പിന്നെ ഓരോ ചൊല്ലണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുത്. പിന്നെ ഓരോ അറിയമേ നിനക്ക് സമാധാനം. കനരുതിരങ്ങളെ ശേഷം
ചോരെ യോഗ്യന്മാരാക്കിയിടണമേ നിന്നെ ഏറ്റ പറഞ്ഞവരെ കാത സമീപം നീ തന്നെ ഏൽക്കണമേ നിന്നിൽ മരിച്ചവരെ അരുളടിയാർക്കും മൃദരായോർക്കും പുണ്യം നിവിയന്മാർ സ്നേഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പി ശരണത്താൽ മൃദരാ മാതൃപിതൃക്കൾ ഈനാനന്ദീണ മാതൃസ്മരണയുയർത്തി സീക്കരയേറ്റി മൃദരെ വാഴ്ത്തിയിടുന്നവയാ ഈ സ്തോത്രം മാതാകാദീശൻ മാർത്തൻ പ്രാർത്ഥനയ അരുളടിയാർക്കും പിതരായോ my head
परिशुद्धनागुन्नो
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേ കരുണയുണ്ടാകണമേ. പരിശുദ്ധ സ്നേഹന്മാർ നടപ്പട വസ്ത്രത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോ. സ്നേഹന്മാരുടെ സ്ത്രീ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കൃപയശക്തി നിറഞ്ഞവനായി ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കുറേനക്കാരും അലസന്ദ്രിയക്കാരും കിലിക്കായാലും ആസിയായിൽ നിന്ന് വന്നിട്ടുള്ളവരുമായ ലിബരത്തിൽ നിന്ന് വിളിക്കപ്പെടുന്ന സംഘത്തിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് വാദിച്ചു. എന്നാൽ അവരിൽ വിളങ്ങിയിരുന്ന അറിവിന്മാർമാവനുമെതിരെ നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ആമീൻ. ഹബീബായി ബാറക്കുമോ. പരിശുദ്ധനായ പൗലോസ്ലീഹായ പ്രയർ കഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. വിശ്വാസത്താൽ ഹാബേൽ കായേണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് അർപ്പിച്ചു. അതുനിമിത്തം അവൻ നീതിമാനാണെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായി. ദൈവം അവന്റെ കാഴ്ചയെ കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്തു. അവൻ മരിച്ചിട്ടും ഇപ്പോഴും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹാനോക്ക് മരണം ആസ്വദിക്കാതെ എടുക്കപ്പെട്ടു. ദൈവത്താൽ അവൻ എടുക്കപ്പെടുകയാൽ അപ്രത്യക്ഷനായി തീർന്നു. എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായി. വിശ്വാസം കൂടാതെ ഒരുത്തരം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയുന്നതല്ല. ദൈവത്തെ സമീപിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് താൻ പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കേണ്ടതാണ്. ആമീനാഹായി ബാറക്കുമോ. Bye.
ോടും ഭയത്തോടും ഇണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധഎവാഞ്ചേലിയോ അല്ലേ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ഞാൻ ലോകസംബന്ധിയല്ലാത്തതുപോലെ അവരും ലോകസംബന്ധികളല്ല. അതുകൊണ്ട് ലോകത്താൽ അവർ ദേഷിക്കപ്പെട്ടു. നീ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ലോകസംബന്ധിയല്ലാത്തതുപോലെ അവരും ലോകസംബന്ധികളല്ല. പിതാവേ, നിന്റെ വചനം സത്യമാകുകൊണ്ട് നീ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലമെന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അപേക്ഷിക്കുന്നത്. എന്നിപ്രകാരം അരുളി ചെയ്തു. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശമായി തരികയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുൽഹുനയുമാസദഹായ ലവൽമീ
കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഇവ നിവിതാവിന്റെ കൈകളാൽ കൊന്തിരിക്കും വെക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനെ, ഏതേതോ നിയങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങൾ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താദികർത്താവും മാത്രത്തിൻ്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങൾ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളത് അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇറന്മാർക്കും അലകുമാർക്കും രഹസ്യമാനായ പിതാവാം ദൈവമേ, തിരുമുമ്പാകെയും സ്നേഹപൂർവ്വലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുമ്പാകെയും തന്റെ ആവശ്യകമൂലലോകത്തിന് പാപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റോഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധതൃത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ും
Barakumo, Stominga.
യേശോൻ ഫുർഖാനോ ഹോനോ സകലത്തിൻ്റെയും ദൈവോ നാഥനുമായുള്ളവേ ഞങ്ങളെ യോഗ്യരായിരിക്കെ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ സംയോജിച്ചുകൊണ്ട് പരിശുദ്ധമായ ദിവ്യാലിംഗനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം ഈ രക്ഷയ്ക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവീനം ഉണ്ടായിരിക്കട്ടെ പറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹമൂലം പരിശുദ്ധവും ചുമനത്താൽ ഓരോരുത്തരും അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണോ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആശ്വാസം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം ഞങ്ങളുടെ ദൈവമായുള്ളവേ നിന്നൊരുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു ഉയരത്തിൽ വസിക്കുകയും വലിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനും താൻ മാത്രം കാരുണ്യവാനുമായിരിക്കുന്ന കർത്താവേ തിരുമുമ്പാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുത്ത് നിന്റെ ഏകജാതന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ വഴിതെറ്റിപ്പോയ ആടുകളെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സുപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ രക്തരഹിതമായി ബലിയനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത് ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയാകാതെ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഞങ്ങളുടെ നന്ദി പ്രകടനത്തിനും പര്യാപ്തമായി തീരുമാറാകണമേ സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്ദ്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ ഉപാവയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരരെ നിങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിയാതമ്പുരാനിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കണം ഭയഭക്തിയോട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സൂര്യൻ ചന്ദ്രൻ
നക്ഷത്ര ഭൂമി സമുദ്രങ്ങൾ സ്വർഗീയ ഉസ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ മലഖമാർ പ്രധാന മലഖമാർ ഋഷൻ ഹുസൈൻമാർ സുൽത്താനേന്മാർ മൗദ്ബേന്മാർ മുറവോസേന്മാർ ഹൈലേന്മാർ അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാർ കാലുകളും മുഖവും ഓടിക്കൊണ്ട് പരസ്പരം പറഞ്ഞു എന്ന് ഗാദീഷ് പാടുന്ന ആറാറ് ചെറുകളുള്ള ശ്രോപ്പേന്മാർ തുടങ്ങി ശരീരങ്ങളും ശരീരങ്ങളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വം കദിശേൻ കോയേ ഉംറേ സംബന്ധിക്കുമ്പോൾ രക്ഷിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും സ്മരിച്ചുകൊള്ളുവേൻ. വീണ്ടും ഭൂലോകത്തെ നീതിയോട് ന്യായം വിധിച്ച ഓരോരുവരും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും
ഞങ്ങളോർക്കുന്നു. തന്മൂല രക്തരഹിതമായ ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കുകയോ? ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയോ ചെയ്യാതെ നിന്റെ മഹാകാരുണ്യത്തിന് തക്കവണ്ണം നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായിച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ അവകാശവുമായ ഞങ്ങൾ നിന്നോടും നീ മുഹാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം അങ്ങേക്ക് പുകഴ്ചയും അങ്ങേക്ക് വന്ദനമങ്ങേക്ക് പ്രാർത്ഥിക്കും നിങ്ങൾ ോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇത്രേ ശുദ്ധീകരിക്കുന്നതായ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരുടെ കൂടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ശക്തികൾക്ക് ജയവുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ വേദപ്രീതികളാകുന്ന വിരുത്തതകളിൽ നിന്നോ സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സുവാദനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തവനും ഒന്നിനും ജീവദായകനും സരാംശുദ്രനോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ രൂഹായിക്കണം.
ഇന്നും ഈ ആഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാദ്രികീസായ മോറാൻ മോറിജ്ഞാത്യോസ് അഫ്രൈം രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മാർ ബെസേല് തോമസ് ഒന്നാമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാൻ ആബുന്മാർ അഫ്രൈമിന് വേണ്ടിയും ഈ വന്നി പിതാവ് ആബുന്മോർ തിമോത്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ തീർപ്പുകളിൽ നിന്നും പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്തെന്നാൽ ദൈവമേ, അവിടുന്ന് കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായി നിന്റെ റൂഹാക്യം ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകേണ്ടതേ. ബാർക്കുമോർ സർവശക്തിയുള്ള ദൈവമേർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലാകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അരു ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം വളരെയുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞാൻ നിങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിസര സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും ഞങ്ങൾ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതിരുന്നിട്ടുള്ളവരുമായ എല്ലാവരെയും നീ ഓർത്തു വളയണമേ. സ്വർഗീയ വിശാലതയിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ അവർക്ക് നീ പ്രതിഫലമായി നൽകി നിന്റെ സഹായത്തിന് അവരേറുകരാക്കിത്തീർക്കുകയും നിന്റെ ശക്തി കൊണ്ടവരെ ബലപ്പെടുത്തുകയും നിന്റെ സംരക്ഷണം അവരെ ആയുധമായി അണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിനും ജീവിതായകനും സരാമശത്തിലും നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹാക്യം ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ സമർപ്പിക്കുന്നു. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം നിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് രക്ഷിതാവും സഹായം ചെയ്യും നൽകുന്നവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവിതായകനും സാരാംശത്തിലൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹാക്യം ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു.
വബുകൂല സുബാൻ ഭാരകുമാർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നീവേന്മാരെയും പ്രസവക്കാരെയും ശ്ലീഹന്മാരെയും ഏവങ്കേലിയോസന്മാരെയും സഹോദരന്മാരെയും ഭൗതികന്മാരെയും ഭൗതികാനന്ദരജുവാന്റെ മുന്നോട്ടക്കാരനുമായ മോർ യുവാനോൻ മംദാനായെയും ഷമാഷന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പിലും പരിശുദ്ധന് മഹത്വങ്ങളുമായ മോൾ സ്റ്റെഫാനോസിനെയും ശ്രീയന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമാസ്ലിഹയെയും ശേഷം ശലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും വന്ന പോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. എല്ലാവർക്കും സാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ സ്വർഗത്തിൽ പേരെത്തിപ്പെട്ടിരിക്കുന്നു. ആദിയാദന്മാരുടെ സമയങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പായി അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ വിലയിൽ ഞങ്ങളോടുകൂടി അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നത് മൂലം ജീവനുള്ളവരുടെ സംരക്ഷണവും പരിശുദ്ധരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിദ്രപാപിച്ചവർക്ക് ആശ്വാസം ഉണ്ടാകേണ്ടി ആയുധത്തിൻ്റെ അകജാതിൻ്റെ സ്ഥലത്തിലും പരിശുദ്ധ ബുദ്ധവിനും വന്നിനും ജീവിതായനും സ്വരാംശനോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹാവിടെ കൃപയാലും കരുണയാലും സാധിക്കണമേ. ബാരക് മാർഗോശോ ബാരക്മാർ സ്നേഹിക്കും കുറ്റമറ്റതുമായ ഏകവിശ്വാസം പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപൂട്ടി നിന്ന് പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും മിഖായിലും കുസന്തീനോസ് പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അല്പാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ തിരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉറുസലേമിൻ്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബീലക്സീനോസും അന്തിമോസും ഇവാനിയോസും വജ്രമായ ദൈവശരീരിയായി തീർന്നുവെന്ന് കർത്താവായ ശുംശികായുടെ മനുഷ്യാവതാരം സ്പഷ്ടമായിട്ട് തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായുന്തോടും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും സംശയം എന്നെയും അറിയാൻ ദൈവത്തിൻ്റെ മാതാവാകുന്നു എന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കിയസ്മോസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മോർയാക്കോ പ്രധാനായും മാറഫ്രീമോ മോർയാക്കോവും മാസാക്കം മോർ ബാലായും ദുഃഖിതന്മാർ തലവനായ മോർ ബർസോമോയും മോർഷമോന്തസ്തോനോയും തിരഞ്ഞെടുക്കപ്പെട്ട മുറബഹായും മോറാൻ മോർഗ്നാത്യസേലിയാസ്തീൻ പാത്രിയർക്കിസ്ബാവായും മോർ ബസേലിയോസ്ലോഫ്രിയാനായും മലങ്കരയിലെ മോ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും സ്ലീബാമോർസ്താത്യസ് ബാവായും പൗലോസ് മോറത്താനാസിസ്തർവലിതിരിമേനിയും ശക്രുള്ള മോർ ബസേലിയോസ് ബാവായും യുവാക്കിമോർ കൂറിയിലോസ് ബാവായും പൗലോസ് മോർ കൂറിയിലോസിരിമേനിയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വളിന്നും കുറ്റമറ്റതുമായ ഏകവിശ്വാസം പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ അവിടുന്ന് സ്ഥിരപ്പെടുത്തേണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റംകൂടാതെ നിൽക്കുവാൻ അടിയങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ അവിടുന്ന് വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും ജീവദായകനും സാരാംശത്തിനോടുന്നായിരിക്കുന്നവനുമായി നിന്റെ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അരൂപികളുടെയും സ്ഥലജടങ്ങളുടെ ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലം മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മേയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് അടസിച്ച് പറയണം. കുറിയേലായി സോ ആത്മാക്കളെ സകല ശരീരങ്ങളിലും ദൈവമായ കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരും നീ ഓർത്തുകൊള്ളണമേ. അവരുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്നവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരിരക്ഷിക്കുന്നിടത്തവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ വായിക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുത്. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ല തിരുസന്നിധിയിൽ കുറ്റം തീർന്നു ആരുമില്ലല്ലോ. പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും ഓരോന്നിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേശാസ്തോടുകൂടി ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകലമരിച്ചവരെയും ആശ്വസിപ്പിച്ച് പൊണ്ണിപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സോടാതെ അറിവോടറിവോടാതെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ ഇവിടെയോ തിന് മനസ്സാകുന്ന പോലെ ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളെ ഞങ്ങളെയും കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലദാലം എന്ന പോലെ ഈ വിശുദ്ധ കുർബാന വഴിയായി സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തിപ്പെട്ടതുമായി തീരുന്ന മുന്നങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുഴത്തപ്പെടുമാറാകണമേ. തലമുറ തലമുറകളായി സോണോരെയും ലോകലോകളോടും സ്ത്രീകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം നാമാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവീന ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ
എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആയിരങ്ങളും പതിനായിരങ്ങളുമായി സൈന്യങ്ങളാൽ പുകഴ്ത്തപ്പെടുന്നവനും സുഗന്ധവാസനയെ സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും പല വഴിപാടുകളെയും ശുദ്ധീകരിച്ച് പരിപൂർണമാക്കുന്നവനുമായ ഞങ്ങളെ കർത്താവേശുമിശിഹായുടെ പിതാവായ ദൈവമേ, സ്വർഗസ്ഥ പിതാവായ ദൈവമാകുന്ന നിന്നെ നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്നൊരു ശത്രുവിനെ പോലെ ഭൂമിയിലുമാകണമേ, ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്കറിയണമേ, ഞങ്ങളുടെ കാരോടെ ശംസത പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഓടിച്ചുള്ള ശുള്ളണമേ, എന്തുകൊണ്ട് ജീവിതത്തെയും മാറ്റും എന്നേക്കിനക്കുള്ളതാകുന്നു അമ്മേ. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ പരീക്ഷകൾക്ക് നിവാരണമുണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവീന വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം.
അയച്ചത് ഞങ്ങളെ രക്ഷിതാവായും ശിയാദംബരാന് ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മഹനീയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിന്റെ കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ബർക്കുമോ ഹൈത്തോടും വ്രയലോടും കൂടെ നാം സൂക്ഷിക്കണോ. കർത്താവേ കരുണാർന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുച്ചേൽ കാതിച്ചേൽ പരിശുദ്ധനായ ഗുരുവായും ഇല്ലാതെ പരിശുദ്ധനില്ല. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടു കൂടെ. തന്റെ വിലയേറിയ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടു കൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റോഹായും നമ്മോടു കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഭജനമേ നീലോ ദീക്ഷോരി
പിതാക്കന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യയും കൃപയും എല്ലാം സമൃദ്ധമായി നമ്മളിലേക്ക് ഒഴുകുവാൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥലഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേം, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ ദുഃഖങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടും എടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും വരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ മാലിന്യങ്ങളും കുറുപ്പുകളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയും ആകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യേ മറിയാമിന് തിരുസന്നതിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസനയും ഉള്ളത് കണ്ട് ശുദ്ധിമതിയായ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളോവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. Oh, my God.
പഠിപ്പമാത്രമുള്ള മാതാവായ വിശുദ്ധ കന്യമറിയാമേ, നിന്നിൽ നിന്ന് ജാതനായ മശിഹായോട് ഞങ്ങളോടൊരുമിച്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ, നിന്റെ അപേക്ഷയാൽ സകല പ്രയാസങ്ങൾ ഞങ്ങൾ വീണ്ടും വെള്ളപ്പെടണമേ. ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. ഗോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ. ബന്ധനസ്ത്ര വിമുക്തരാകണമേ. അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ. കടക്കാരുടെ കടം വീട്ടപ്പെടണമേ. സമീപസ്ഥർ കാത്തുകൊള്ളപ്പെടണമേ. വിദൂരസ്ഥ സമാധാനത്തോടെ തിരിച്ചു വരുമാറാകണമേ. പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. ബലഹീന ശക്തി പ്രാപിക്കണമേ. വൃദ്ധജനങ്ങൾ സഹായിക്കപ്പെടണമേ. യുവാക്കൾ പരിപാകതയുള്ളവരാകണമേ. സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ. അനാഥാവികളെ കൈക്കൊള്ളണമേ. പുരോഹിതന്മാരും ശമ്മാശന്മാരും വെണ്മയുള്ളവരായി തീരണമേ. ദയറാക്കാരും ദയറാക്കാരികളും ശക്തി പ്രാപിക്കണമേ. പള്ളികളും ദയറാകളും അഭിവൃദ്ധിപ്പെടണമേ. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല പ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്കുതുകൊന്നും സഹായിക്കുമായേവേ പ്രദാനം ചെയ്യുന്നതിന് നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടം വരുത്തുമെന്നറിയുന്നവേ ഞങ്ങളിൽ നിന്നും അകറ്റണമേ. ലോകമെങ്ങും തന്റെ തന്നെ സമാധാനവും വസിപ്പിക്കണമേ. തന്റെ ധന്യമായ ശ്രീവണ്ണാരത്വം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമേ. മാതാവേ, നിന്റെ മധ്യസ്ഥത മുഖാന്തരം അപേക്ഷയും കണ്ണുനീരും അർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചന മറുപടി നൽകി ലഭിക്കുകയും ചെയ്യണമേ. അവരുടെ മരിച്ചുപോയവരും വിശ്വാസികളായ പരേതരും പാപപരിഹാരം പ്രാപിക്കണമേ. അങ്ങനെ മാതാവേ, നിന്നോടും സകല പരിശുദ്ധന്മാരോടും ഒന്നിച്ച് പ്രത്യേകാൽ ഞങ്ങൾ ഈ ദിനങ്ങളിൽ ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ ആ പരിശുദ്ധന്മാരായ എൽദോമാർ ബസേലിയോസ് ബാവായുടെയും ചാതുര്യത്തിൽ പരിശുദ്ധമോ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്തായുടെയും വിലയേറിയ മധ്യസ്ഥതയാൽ ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും മഹത്വം കരേറ്റുമാറാകണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്നേറ്റു ചൊല്ലുന്നു. Yeah.
അവരെ ക്രീഡം ധരിപ്പിക്കുന്നവനായ പിതാവിനും
അവർക്ക് ശ്രേഷ്ഠത നൽകുന്നവനായ പുത്രനും അവരുടെ പോരാട്ടത്തെ സമ്പൂർണമാക്കുന്ന പശുതൃവായിക്കും നാം ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതി കരേറ്റേണം ബാറക്കുമാർഷോ ഭഗ്യം നിബിയർക്കോർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദിനെ സിഹായേ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാണ ചിറകുകൾ പോന്നത പരമേറി മുറിയോരായി മേറെ നോവാദാരേ അടികളെയും തൻ കോപത്തെ വടികളെയും മായി പരിശുദ്ധദേവ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥലഭയം പ്രജ്ഞകളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് പരിശുദ്ധയും മാതാവായ കന്യമുറ അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകൾ ദൈവത്തെ പ്രാരംഭങ്ങളെല്ലാം നല്ല യാചകർക്കും മറുപടികളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹാലേ ലൂയാ ഹാലേ ലൂയാ നിന്നെ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂല നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയാ ഹാലേ ലൂയാ എൻ നിയമത്തേ ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും ശരണ മരണമടഞ്ഞൊരു ദാസരേ ജീവ
ദൈവസ്വരമതുണർത്തണമേ കബറിൻ ഉദ്യാനത്തിൻ സൗമിൻ കാലസ്കുറിയേലായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഇവർക്കും നൽകുന്ന അവരുകളുള്ളിൽ നിന്നി അവർ വരുയിരോടെഴുന്നേറ്റ് ഉയരേകും നീ ചെയ്തിടുന്നു ഭാരക്കുമാൻ്റെ ശരീരം ഭക്ഷിച്ചെൻ്റെ തമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കേൾക്കാം തന്നരുളിന്ന് മഹത്വം ഒറിയോരാഹി നീറൈ നോവാകാരേ മരമാതിനൊരു കർത്താവേ കണ്ണൊരു കിട്ടിയ നിന്റെ വര ത്രിത്വത്തെ കൊണ്ടാടി മരി ചോരുത്തെ കൊണ്ടേടേശിച്ച് പറയണം പശുസ്നേഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ വരെ തനിക്ക് സ്തുതി ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപവിനിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ ദൈവമായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ അഭിവാജ്യയോട് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി വാഴ്ത്തുമാറാകണമേ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് വേൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹം ചെയ്യണമേ
കർത്താവേ നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണയെ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരാതെ നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹരായി തീരണമേ. ആദ്യ മുതലുള്ള സകല പണിമാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈകൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങൾ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മനീയനുമായ ദൈവമേ, ദേതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യോ നിന്നെ നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സരാംശനടന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹാശോ വബ്കുലസ് ബാൻലൊൽമേ. നിന്നോട് സത്യം പുണ്യപിതാക്കൾ യാചിച്ചിടും നിങ്ങൾ പേർക്കായി നിന്ദിരു മുമ്പിൽ കൃപയോടിവരുടെ മാധ്യസ്ഥം നീ കൈക്കൊള്ളണമേ. നിയമനിഷേധ പാപികളിവരിൽ ദയചെയ്യണമേരി പരിശുദ്ധ മഹനീയമായ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുക. മരിച്ചുപോയവരും കർത്താവിന്റെ വിജയസ്ലീപായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമിശ്രീഷ്മപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകുന്ന നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന നിങ്ങളെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ബലഹീനനും ഭാമിയുമായ ദാസനാകുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളാകും. കരുണയും സഹായം പ്രാപിക്കാനിടയാകുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും ബലഹീനനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളെ ീ
സ്തുതിയുടെ രാജമകൾ ഹാലേ ലുയ്യായോ ഹാലേ ലുയ്യാ നിൻ വലഭാഗേ രാജഭാമിനിയോ നിങ്ങളെ കരശം മോഹിപ്പാൻ ഹാലേ ലുയ്യായോ ഹാലേ ലുയ്യാ നിൻ ജനമോർക്കായിക വിജയവും ൾ ഞങ്ങളിൽ അലിവാത്ത പക്കനപേക്ഷയണ കേണ സൗമിൻ കാലസ്കുറിയനായി സോയാമൻ സ്മരണ വരുദായകമാകാത്ത പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട പാർക്കുമോ ദൈവപ്രസവത്രേകമറിയാമീരും നോയാറിൽ സുഖപരിമളോരാതേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള രക്ഷണയിൽ ഞങ്ങളിൽ ആർജത തോന്നിയിടാൻ ഏകാത്മജനോട് പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഒരുക്കി വന്നുള്ള വിശ്വാസികൾ രണ്ട് ത്രോണോസിന് മുമ്പിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ശ്രദ്ധിക്കണമേ. പരിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് ഒരുങ്ങി വന്നുള്ള വിശ്വാസികൾ ഇപ്പോഴ് മുന്നോട്ട് കടന്നു വന്ന് രണ്ട് ലൈനായിട്ട് കടന്നു വന്ന് രണ്ട് ത്രോണോസുകൾ മുമ്പിൽ കടന്നു വന്ന് പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദേവാലയത്തിന്റെ ആരംഭം മുതൽ നാം ആചരിച്ചു വരുന്നതായ പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ നാം ഭക്തിപൂർവം ആദരിക്കുകയാണല്ലോ. ഈ ദിവസത്തില് ഇവിടെ എഴുന്നള്ളി വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച അഭിമന്യ മാത്യോസ് മോർ തിമത്യോസ് തിരുമേനിയുടേതായ നന്ദിയും കടപ്പാടും ഇടവേക്ക് വേണ്ടി അഭിനവിതാവിന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. അഭിനവിതാവ്
പരിശുദ്ധ പത്രിസ് പാവാട് അരമനയില് മലങ്കര സഭയുടെ കാര്യങ്ങൾക്കുള്ള സെക്രട്ടറിയായി അനേകം വർഷം സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടൂർ അരമനയിലാണ് അവന്റെ പിതാവ് താമസിക്കുന്നത്. സഭയുടെ കാര്യങ്ങളില് ശ്രേഷ്ഠ ബാവായെ സഹായിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സഭയോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. എല്ലാ അതുപോലെ തന്നെ സ്വഹാസന പള്ളികളുടെ ചുമതലയാണ് ഇപ്പോൾ വഹിക്കുന്നത്. ഇവിടെ എഴുന്നള്ളി വന്ന് നമ്മെ അനുഗ്രഹിച്ചതിന് ഒരു പ്രാവശ്യം കൂടി അഭിനപിതാവിന്റെ തൃപ്പാദങ്ങൾ നന്ദി അറിയിക്കുന്നു. ഈ ഇടവേക്ക് അഭിനപിതാവിനോട് കടപ്പാടുണ്ട്, അത് വീണ്ടും അറിയിക്കുന്നു. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, സഭയെ നയിക്കുന്നതിന് അഭിനപിതാവിന് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്നത്തെ വിശുദ്ധ മൂന്നമേൽ കുർബാനയ്ക്ക് സഹകാർമ്മികരായിരുന്ന ഈ ഇടവകയുടെ മുൻവികാരിയായിരുന്ന പരുത്തിക്കുന്നേൽ എബ്രഹാം അച്ഛനോടും അതുപോലെ തന്നെ എത്രയും ബഹുമാനപ്പെട്ട ബേസിൽ ചുമ്മാർ അച്ഛനുമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനോട് നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവമക്കളെ, ഇപ്പോഴും മനസ്സുകൊണ്ട് പ്രസംഗിക്കുന്നതായിരിക്കും, അത് കഴിഞ്ഞ് പിന്നീട് അറിയിക്കും. ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ആമനിയ ഗീവർഗീസ് കൂറ്റാലിൽ കോർപ്പസ് കൊപ്പാച്ചൻ, സഹവികാരിമാരെ, എന്നോടൊപ്പം ഇന്ന് വിശുർബാന അർപ്പിച്ച വൈദികരെ, കർത്താവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ ഇടവക പരിശുദ്ധന്മാരുടെ പെരുന്നാൾ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുന്ന ദിവസമാണല്ലോ. ഇന്നത്തെ പ്രത്യേകത പരിശുദ്ധ സഭയെ സംബന്ധിച്ച് നവംബർ മാസം 2-ാം തീയതി പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ചാതുര്യത്തിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാലം ചെയ്ത ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ പ്രത്യേകമായും കൊണ്ടാടുന്നു. പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്ന സമയത്തെല്ലാം നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നാണ്. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് തൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് ഒരുക്കമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവിടെ കർത്താവ് പറയുന്ന ശ്രദ്ധേയമായ ചില വചനങ്ങൾ ഇതാണ്: ഞാൻ ലോകസംബന്ധിയല്ല, അതുപോലെ അവരും ലോകസംബന്ധിയാളല്ല. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഞാൻ ഈ ലോകത്തിൻ്റെതല്ലല്ലോ, ഇതുപോലെ എന്നെ അനുഗമിക്കുന്നവരും എൻ്റെ കൂടെ വരുന്നവരുമൊക്കെ അവരൊന്നും ലോകത്തിൻ്റെതല്ലല്ലോ. ഇത് നമ്മൾ അല്പം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധന്മാരുടെ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസം പരിശുദ്ധന്മാരെ നാം ഓർക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ലീഹ എബ്രായർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവരുടെ ജീവിത ചര്യ പരിഗണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസം അനുകരിക്കണം. അപ്പൊ അവരുടെ ജീവിതമുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. ആഴമായ വിശ്വാസമുണ്ടെങ്കിലേ വിശുദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കും. അപ്പൊ അവരുടെ വിശ്വാസം അനുകരിക്കണമെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതാണ്. 1848 June 15 ചാത്തുരുത്തി കൊച്ചൈപ്പോര എന്ന കുഞ്ഞ് ജനിച്ചത്. ഒരു മൽപ്പാനച്ചന്റെ സഹോദരന്റെ പുത്രനായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്.
എന്നാൽ പിന്നീട് 1902 നവംബർ 2 ആയപ്പോഴേക്കും പരിശുദ്ധനായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയായി ആ കുഞ്ഞ് മാറ്റപ്പെട്ടു. നവംബർ മാസം 2-ാം തീയതി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരുമലയിലുള്ള ഒരു എഴുത്തുകാരൻ പറയുകയാണ്, പരുമല കടവിൽ, അവിടെ കടവുണ്ട്, ആ കടവിൽ നിന്നിരുന്ന ഒരു വ്യക്തി കാണുകയാണ്, ഇതാ ഒരു തീ ഗോളം സ്വർഗത്തിലേക്ക്, വിജാതീയനായ വ്യക്തിയാണ് അദ്ദേഹം കാണുകയാണ്, ഒരു തീ ഗോളം ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നത് കണ്ടു എന്ന്. ഈ ലോകത്തിൻ്റെതല്ലായിരുന്നു ചാതുര്യത്തിൽ തിരുമേൻ. നമ്മളിനി നോക്കുകയാണ്, ഇന്ന് നമ്മൾ ആരുടെ ഓർമ്മ ആഘോഷിക്കുന്നു? ആ മഹാപരിശുദ്ധനായ എൽദോ മാർ ബസേലിയോസ് ബാബ. ഇറാഖിലെ കാരക്കോശ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ഇന്നതിന് ബാഗ്ദാദ എന്നാണ് പറയുന്നത്, അവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ എൽദോ എന്ന പേര്, എൽദോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വിളിക്കുന്ന പേരാണ്, ബേബി അല്ലെങ്കിൽ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത്. ഈ കുഞ്ഞ് എന്നുള്ളതിൻ്റെ സുറിയാനിയാണ് എൽദോ. അങ്ങനെ എൽദോയായി ജനിച്ച ഒരു കുഞ്ഞ്, കുഞ്ഞിന് പേരിട്ടവർ എൽദോ. ആ കുഞ്ഞ് വളർന്നു വന്ന് അഫ്രിയാനിയായി ഈ കൊച്ചു കേരളത്തിലേക്ക് എഴുന്നള്ളി വന്ന് പ്രായാധിക്യമൊക്കെ അവഗണിച്ച് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായി വന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ ജീവിതകാലത്തും ഇതാ മരണശേഷവും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നോർക്കണം, എൽദോ മാർ ബസേലിയോസ് ബാബയും ലോകത്തിൻ്റെതല്ലായിരുന്നു. ഇന്ന് നമ്മൾ ഓർമ്മ ആചരിക്കുന്ന കടവിൽ പൗലോസ് മറത്താനാസിയോസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം അനുഷ്ഠിച്ച നോമ്പും തപസ്സും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹവും ലോകത്തിൻ്റെതല്ലായിരുന്നു. അപ്പൊ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ഇതാണ്, ഞാൻ ലോകസംബന്ധി അല്ലാത്തതുപോലെ അവരും ലോകസംബന്ധികളല്ല. അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതം, പരിശുദ്ധന്മാരുടെ ജീവിതമാണ് നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ടതെങ്കിൽ നമ്മൾ ഓർക്കണം, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് പിന്നാലെ നാം പോകരുത്. ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവരാണ് നിങ്ങളും ഞാനുമൊക്കെ. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 11:26 ഒരുപക്ഷെ ബൈബിൾ അറിയാവുന്ന യാക്കോബായക്കാർക്കൊക്കെ കാണാപാഠവുമായിരിക്കും. എന്തെന്നാൽ അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്. അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോര തിളയ്ക്കും സാധാരണഗതി. എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചതെങ്കിൽ ഓർക്കണം, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ഈ ലോകത്തിൻ്റേത് ആയിരിക്കും. അപ്പൊ പരിശുദ്ധന്മാർ യേശുക്രിസ്തു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല എന്ന് പറഞ്ഞാൽ യേശു ഈ ലോകത്തിൻ്റെതല്ല, യേശു സ്വർഗത്തിൻ്റെതാണ്. പരിശുദ്ധ പിതാക്കന്മാർ കാണിച്ചു തന്നു, പരിശുദ്ധനായ പെരുമേല തിരുമേനിയും എൽദോ മാർ ബസേലിയോസ് ബാവായും കടവിൽ പൗലോസ് സത്താനാസിയോസ് തിരുമേനിയും എല്ലാം നമുക്ക് കാണിച്ചു തന്നു, അവർ ഈ ലോകത്തിൻ്റെതല്ല, പിന്നെയോ സ്വർഗത്തിൻ്റെതാണ്. ഏതൊക്കെ പരിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ അവരെല്ലാം നമുക്ക് കാണിച്ചു തന്നു, അവർ ഈ ലോകത്തിൻ്റെതല്ല, പിന്നെയോ അവർ സ്വർഗത്തിൻ്റെ. അങ്ങനെയെങ്കിൽ നമ്മളോടും കർത്താവ് പറയുകയാണ്, നിങ്ങളും ഈ ലോകത്തിൻ്റെതാകരുത്. അപ്പൊ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെ കുറിച്ച് യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, മൂന്ന് വാക്ക് പറയും, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, ഒന്ന് കണ്ണിൻ്റെ ആഗ്രഹങ്ങൾ, കണ്ണിൻ്റെ അനേകം ആഗ്രഹങ്ങൾ, കണ്ണിൻ്റെ ആഗ്രഹങ്ങളെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൻ്റെതാകത്തില്ല, പിന്നെയോ ഈ ലോകത്തിൻ്റെതായി ജീവിച്ച് പാപത്തിൽ മരിക്കുവാനിടയാണ്. രണ്ട്, ജഡമോഹം. ജഡം എന്ന് പറഞ്ഞാൽ ശരീരം, ഈ ശരീരം. അപ്പൊ ഈ ശരീരത്തിന് ഒത്തിരി അഭിലാഷങ്ങൾ, ശരീരത്തിന്റെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല, പിന്നെയോ നമ്മൾ ഈ ലോകത്തിൻ്റെതായി ജീവിച്ച് വേറൊരു സ്ഥലത്തിലേക്ക് പോകാൻ സാധ്യതയാണ്.
അതുകൊണ്ട് പിന്നെ ജീവനത്തിൽ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഒരു മനുഷ്യനിൽ അഹങ്കാരം ഉണ്ടായാൽ ഓർത്തുകൊള്ളുക, അത് ഈ ലോകത്തിൻ്റെതാണ്, സ്വർഗത്തിൻ്റെതല്ല. സ്വർഗത്തിലുള്ളവരൊക്കെ എങ്ങനെയുള്ളവരാണെന്നറിയാം. കർത്താവ് തന്നെ താഴ്മ ധരിച്ചു, അവൻ്റെ താഴ്മ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തി ദൈവം അവനെ അത്യധികം ഉയർത്തി. മാതാവ് പറഞ്ഞതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പരിമല തിരുമേനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് താഴ്മയെക്കുറിച്ച്. വിശുദ്ധന്മാരുടെ എല്ലാം ജീവിതം പരിശോധിച്ചോ, അവരിലെല്ലാം നിറഞ്ഞു തന്ന പുണ്യം താഴ്മയാണ്. താഴ്മ സ്വർഗത്തിൻ്റെ പുണ്യമാണ്, അഹങ്കാരം ഈ ലോകത്തിൻ്റെ പാപമാണ്. തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമ്മളാണ്. ഞാൻ സാധാരണ ഇടവേളയിലൊക്കെ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ ഞാൻ ഈ വീട്ടൂര് വന്നത് ജനുവരി മാസം 22-ാം തീയതിയാണ്. ഫെബ്രുവരി മാർച്ചൊക്കെ ആയ സമയത്താണ് തോന്നുന്നു. ഞാനവിടെ താമസിക്കുന്ന അധികം പേർക്കൊന്നും അറിയത്തില്ല. കുറച്ച് പേർക്ക് ഇങ്ങനെ പരിചയപ്പെട്ടൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം അതിൻ്റെ അടുത്ത സ്ഥലത്ത് നിന്ന്, ഞങ്ങളുടെ അടുത്ത ഇടവകയിൽ നിന്ന് ഒരു പെൺകുട്ടി അവിടെ കാണാൻ വന്നു. പെൺകുട്ടിയും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് വന്നത്? തിരുമേനി പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ OET പരീക്ഷ എഴുതി, പക്ഷേ തോറ്റുപോയി. അയ്യോ കഷ്ടമായിപ്പോയി. ആ ഇനി ചാൻസ് ഉണ്ട്, ഇനി എനിക്ക് OET പരീക്ഷ പാസ് ചെയ്യും, പരീക്ഷ എഴുതാൻ ചാൻസ് ഉണ്ട്. പരീക്ഷ ഇപ്രാവശ്യം പരീക്ഷ എഴുതി എനിക്ക് എന്ത് ചെയ്യണം? പാസ്സാകണം. ആ ശരി, അതിന് ഈ OET പരീക്ഷ പാസ്. അത് പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് വെളിയിൽ പോകാം, UKയിലോ എവിടാണെന്ന് അറിയത്തില്ല, ഏതോ പുറത്തൊരു സ്ഥലത്തേക്ക് പോകാൻ ഉള്ള ഒരുക്കമാണ്. അപ്പം ഞാൻ ചോദിച്ചു, OET പരീക്ഷ പാസ്സായില്ലെങ്കിലോ? എങ്ങനെ പറയല്ലേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ത്? OET പാസ്സാകണം, പുറത്ത് പോകണം. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ആയിരിക്കും, അറിഞ്ഞുകൂടാ, ഒന്ന് പുറത്ത് പോകണം. ഒന്നുകിൽ അമേരിക്ക, കാനഡ, ജർമ്മനി, ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ്, UK, ഓസ്ട്രേലിയ, എവിടെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇതാണ് അവരുടെ ചിന്ത. അപ്പോൾ ഞാൻ ചുമ്മാ അത് ചോദിച്ചു, ഈ OET പരീക്ഷ പാസ്സാകണമെന്നാണോ ഏറ്റവും വലിയ ആഗ്രഹം? അദ്ദേഹത്തിനും ഇനി OET പരീക്ഷ പാസ്സാണ്. ഞാൻ ചോദിച്ചു, OET പരീക്ഷ പാസ്സാകണോ സ്വർഗത്തിൽ പോകണോ, ഏതെങ്കിലും രണ്ടിലൊന്നാണെങ്കിലും? എനിക്ക് രണ്ടും വേണം, എനിക്ക് OET പരീക്ഷ പാസ്സാകുകയും ചെയ്യണം, സ്വർഗത്തിലും പോകണം. ഞാൻ പറഞ്ഞു, അത് നടക്കത്തില്ലെന്ന് ഇപ്പോൾ വിചാരിച്ചു. കർത്താവ് പറയുകയാണ്, നീ ഇപ്പം OET പരീക്ഷ പാസ്സായില്ല, നീ സ്വർഗത്തിൽ പോയാൽ മതി എന്ന് വിചാരിച്ചാൽ അത് ഞാൻ പറയത്തില്ലെന്ന്. നല്ല ബുദ്ധിമതിയാണ്, ബുദ്ധിമതികളായ പിള്ളേർ ഇങ്ങനെ പറയും, ഞാൻ പറയത്തില്ല എന്ന്. ഇപ്പം നമുക്കറിയത്തില്ലല്ലോ എന്താ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ അടുത്തിടെ ഞാൻ കണ്ടപ്പം പൊങ്കാരി പറഞ്ഞു, ആ എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി എന്ന്. അത് രണ്ടാമത് പരീക്ഷ എഴുതി, അന്നേരം തോറ്റുപോയി. അത് രണ്ടാമത്, പിന്നെ മൂന്നാമത്തെ പരീക്ഷയാണ്, മൂന്നാമത്തെ ചാൻസ്, എനിക്ക് എത്ര ചാൻസാണെന്ന് അറിയത്തില്ല, അടുത്ത ചാൻസിലോ തോറ്റു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു, ഒരു പ്രയോജനം ഉണ്ടായില്ല, ഒരു തോറ്റുപോയി എന്ന്. പക്ഷേ ഒരു കാര്യം എനിക്കിപ്പോൾ ഉണ്ട്, എന്താണെന്നറിയാമോ? ഇനിയിപ്പം OET പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെ പോയാൽ മതി, സ്വർഗത്തിൽ പോയാൽ മതി. അപ്പോൾ ആ പരുവത്തിലായി ആ കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മൾ ഈ കുറുപ്പുംപടി കത്തീഡ്രലിൽ വന്നിരിക്കുമ്പോൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. പരീക്ഷ പാസ്സാകണം, പിള്ളേരുടെ കല്യാണം നടക്കണം, പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകണം, കടബാധ്യതയൊക്കെ മാറിപ്പോകണം, മദ്യപാനമൊക്കെ മാറ്റിപ്പോകണം, അല്ലേ? അത് കുഴപ്പമില്ല. കുറേ ആഗ്രഹങ്ങളുമായിട്ടാണ് മനുഷ്യൻ വന്നിരിക്കുന്നത് ഈ നമ്മുടെ ഈ ദേവാലയത്തിൽ കുർബാനയ്ക്ക് വരുമ്പോൾ. അനേകം ആഗ്രഹങ്ങളുണ്ട്, അനേകം കാര്യങ്ങൾ. പക്ഷേ കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് നിങ്ങളും ലോകത്തിൻ്റെത് ആകരുത്. കാരണം ഞാൻ സ്വർഗത്തിൻ്റെതാണ്. ശിഷ്യന്മാർ അതുപോലെ തന്നെ അനുസരിച്ചു. പത്രോസ്ലിയായും പൗലോസ്ലിയായും എല്ലാം അതുപോലെ തന്നെ, പരിമല തിരുമേനിയും കോതമംഗലം ഭാവയും എല്ലാം അതുപോലെ തന്നെ. അവരും പറഞ്ഞു, ഞങ്ങൾ ലോകത്തിൻ്റെതല്ല, ഞങ്ങൾ സ്വർഗത്തിൻ്റെതാണ്. അപ്പൊ നമുക്കും പറയാൻ കഴിയണം, നമ്മൾ സ്വർഗത്തിൻ്റെതാണ്. സ്വർഗത്തിന്റെ ആഗ്രഹം, കുറെ സ്വർഗത്തിന് കുറെ സ്വപ്നങ്ങളുണ്ട്, ദൈവത്തിന് കുറെ സ്വപ്നങ്ങളുണ്ട് നമ്മളെ കുറിച്ച്. അതെല്ലാം ഫുൾഫിൽ ചെയ്യാതെ നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പോയാൽ, കാണുന്നതെല്ലാം സ്വന്തമാക്കാൻ, കണ്ണിന്റെ ദുരാശ, ശരീരത്തിന്റെ അഭിലാഷങ്ങൾ, മോശമായ അഭിലാഷങ്ങൾ, അഹങ്കാരം, ഇതിന്റെ പിന്നാലെ പോയാൽ സാധിക്കേ? കർത്താവ് പൗലോസ് ശ്ലീഹായിലൂടെ പറയുകയാണ്, ദൈവത്തെ തേടുന്നവർ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കണം. രണ്ട് കാര്യം, ഒന്ന്, ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം.
കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല. രണ്ട്, ദൈവത്തെ തേടുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കും. പ്രതിഫലം എന്താണെന്ന് അറിയാമോ? സ്വർഗമാണ് നമ്മുടെ ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും. കേട്ടിട്ടുണ്ടോ? മശിഹ സ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾക്ക്. കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ പരിശുദ്ധന്മാരുടെ പെരുന്നാൾ നമുക്ക് മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നെ ഈ ഇടവകയിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കൊറബിസ്കോപ്പ അച്ഛനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. മറ്റേ മാനേജിംഗ്, മറ്റേ വൈദിക ശ്രേഷ്ഠർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അവരെ എല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പരിചയമുള്ള അച്ഛന്മാരാണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമാണ് അവരോടൊപ്പം നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ വീട്ടൂര് മാസത്തിലൊരു ധ്യാനയോഗമുണ്ട്. ഇവിടെ നിന്നൊക്കെ ഒരു ധാരാളം പേര് വന്ന് സഹായിക്കുന്നുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാ ബുധനാഴ്ചയും നല്ല രീതിയിൽ ധ്യാനയോഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. സുവിശേഷയോഗം, സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ കടപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി. അത് സമൃദ്ധമായി വളർന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിനി തിരുമേനി, പ്രിയ വൈദിക സഹോദരങ്ങളെ, യാക്കോബൈ സുറിയാനി സഭയുടെ മൊണാസ്ട്രി സിസ്റ്റത്തിന് പുതുജീവൻ പകർന്ന പരിശുദ്ധ പാത്രിക സഭയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പൂർവിക പിതാക്കന്മാർ ദയറാ ജീവിതത്തിന്റെ ആ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച സഭയ്ക്ക് അനുഗ്രഹമായി തീർന്ന അതേ ചൈതന്യം നമ്മുടെ സഭയിൽ ഈ കാലഘട്ടത്തും ഉണ്ട് എന്ന് തെളിയിക്കുവാൻ, അത് നിലനിർത്തുവാൻ അഭിനന്ദ പിതാവിന്റെ ജീവിതവും വീക്ഷണവും പ്രാർത്ഥന ജീവിതവും എന്നും അനുഗ്രഹമാണ്. അഭിനന്ദ പിതാവ് ദയറാ പ്രസ്ഥാനങ്ങളുടെയും ചുമതല വഹിക്കുമ്പോൾ നമ്മുടെ പൂർവിക പിതാക്കന്മാർ ജീവിച്ച അതേ ശൈലിയിൽ, അതേ ആത്മാവിൽ ജീവിച്ച് സഭയ്ക്ക് പ്രകാശമായി തീരാൻ അഭിനന്ദ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കുറുമ്പടി കത്തീഡ്രൽ പള്ളിയുടെ പേരിലുള്ള നന്ദി സ്നേഹം കടപ്പാടും തൃപ്പാദത്തങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് അറിയിപ്പുകൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഇപ്പോൾ വായിക്കുകയാണ്. നമ്മുടെ ബുധനാഴ്ചകളിൽ നടത്തിവരുന്ന പ്രാർത്ഥന യോഗത്തിൽ ഒരുപാട് ദൈവമക്കൾ കടന്നു വരികയും ആത്മനിറവിൽ ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കുകയും നല്ല രീതിയിലുള്ള ശുശ്രൂഷകൾ അവിടെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കൾ തുടർന്നുള്ള ബുധനാഴ്ചകളിൽ നിങ്ങൾ കടന്നു വരുന്ന അനുഗ്രഹമാണ് അടുത്ത ബുധനാഴ്ച 9-ാം തീയതി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് വെരി റെവറൻഡ് ഫാദർ പൗലോസ് പാറേക്കര കോറപ്പിസ്കോപ്പ അച്ഛനാണ്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനാപൂർവ്വമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളെ ഇടവകയിൽ മാതൃകയായി പ്രവർത്തിക്കുന്ന യൂത്ത് അസോസിയേഷന്റെ ഒരു ബുക്ക് സ്റ്റാൾ പള്ളിയുടെ തെക്കേ മുറ്റത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ, ആരാധനയ്ക്ക് ഉപയുക്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ 2023 സഭാ കലണ്ടർ അവിടെ ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങി അതിൽ സഹകരിക്കാവുന്നതാണ്. പള്ളിയുടെ കൽക്കുരിശിന് തെക്ക് വശത്തായി ഒരു ഐസ്ക്രീം സ്റ്റാൾ അവിടെ ഉണ്ട്. ശീതള പാനീയങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയും അവിടുന്ന് ലഭിക്കുന്നതാണ്. യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകർ നിർവർത്തിക്കുന്ന ഈ സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ഇന്ന് കടന്നു വന്നിട്ടുള്ള ദൈവമക്കൾ അവിടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്യുവാൻ, അത് സന്ദർശിക്കുവാൻ സ്നേഹത്തോടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രദക്ഷിണത്തിന്റെ ക്രമീകരണം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഇപ്പോൾ വായിക്കുന്നു. പള്ളിയിൽ നിന്ന് നമ്മൾ പ്രദക്ഷിണം പ്രാർത്ഥിച്ചിറങ്ങി വടക്കോട്ടിറങ്ങി പള്ളിക്കവലയിലുള്ള സെന്റ് മേരീസ് കുരിശുംതൊട്ടിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുറകുവശത്തുള്ള റോഡ് വഴി മലേക്കുരിശ് ചാപ്പലിൽ എത്തുന്നു. അവിടെ നിന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം പടിഞ്ഞാറോട്ടേക്ക് ഇറങ്ങി മാർബസേലിയസ് കുരിശുംതൊട്ടിയില് പ്രാർത്ഥന നടത്തി, തുടർന്ന് ടൗൺ കുരിശ് അവിടെയും പ്രാർത്ഥന നടത്തിയിട്ട് ബസ് സ്റ്റാൻഡ് വഴി പള്ളിയിലേക്ക് പ്രദക്ഷിണം തിരികെ എത്തുകയാണ്.
ഇന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളും ഈ പെരുന്നാളിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി പ്രതീക്ഷണത്തിൽ കൂടി പങ്കെടുത്തിട്ട് പോകാവൂ എന്ന് അറിയിക്കുകയാണ്. ആരും കാഴ്ചക്കാര് നിൽക്കാതെ, പ്രത്യേകിച്ച് ഇന്ന് പകൽ ദിനമായതുകൊണ്ട് നാനാജാതി മതസ്ഥരായ ആളുകൾ കുറുക്കുംപടി ടൗണില് നമ്മുടെ പ്രതീക്ഷണത്തെ വരവേൽക്കുവാൻ നിൽക്കുമ്പോൾ നമ്മൾ വിശ്വാസികളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ഈ പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. മുൻപതിവ് പോലെ പള്ളി സാധനങ്ങൾ എടുത്ത് എല്ലാവരും അതിൽ സഹകരിച്ച് അനുഗ്രഹം പ്രാപിപ്പാനും വിജയിപ്പിക്കുവാനും സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയ മക്കളെ, ഇന്ന് മഹാപരിശുദ്ധനായ മോർ ഗ്രിഗോറിയസ് പിതാവിന്റെ ചാതുര്യത്തിൽ മോർ ഗ്രിഗോറിയസ് പിതാവിന്റെ തിരുശേഷിപ്പ് വണങ്ങുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സുന്ദര നിമിഷമാണ്, അനുഗ്രഹ നിമിഷമാണ് ഇന്ന് ഇവിടെ മേശയിൽ തിരുശേഷിപ്പ് നിങ്ങൾക്ക് വണങ്ങുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും രണ്ട് ലൈനായി വന്ന് തിരുശേഷിപ്പ് വണങ്ങി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ പ്രദക്ഷിണത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുകയാണ്. ആദ്യം പള്ളിയുടെ അകത്തുള്ള ദൈവമക്കൾ പള്ളിയിലുള്ള ദൈവമക്കൾ തിരുശേഷിപ്പ് വണങ്ങി വഴിപാടർപ്പിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പുറത്തു നിന്നുള്ളവർ കടന്നു വരിക. അങ്ങനെയാണല്ലോ നല്ലത്. തിക്കും തിരക്കും കൂട്ടാതെ അടുക്കും ചിട്ടയുമായി ഇത്രയും സമയം ആത്മീയ നിർവൃതി ഈ ആരാധനയിൽ സംബന്ധിച്ച് നമ്മൾ ആ അനുഗ്രഹം ചോർന്നു പോകാതെ തുടർന്നുള്ള ക്രമീകരണങ്ങളിലും നിങ്ങളുടെ സഹകരണം ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുകയാണ്. പള്ളിയകത്തുള്ള ദൈവമക്കൾ തിരുശേഷിപ്പ് വണങ്ങി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനുശേഷമായിരിക്കണം വെളിയിലുള്ള ദൈവമക്കൾ പള്ളിയകത്തേക്ക് പ്രവേശിക്കുവാൻ. പ്രിയദൈവമക്കളെ, തിരുശേഷിപ്പ് വണങ്ങി കഴിയുമ്പോൾ തന്നെ പൊതുവായിട്ടുള്ള ധൂപപ്രാർത്ഥന സെമിത്തരിയിൽ നടത്തുക ഒരു പതിവ് നമുക്കുണ്ട്. അതുകൊണ്ട് തിരുശേഷിപ്പ് വണങ്ങി കഴിയുമ്പോൾ തന്നെ പൊതുവായിട്ടുള്ള ധൂപപ്രാർത്ഥനയും സെമിത്തേരിയിൽ ക്രമീകരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് എഴുന്നേൽക്കാം, തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥന ഊർവം ദൈവത്തെ മഹത്വപ്പെടുത്തി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you.
ശേഷിപ്പ് വണങ്ങുവാനാണ് കടന്നു വരുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി ഭയഭക്തിയോടെ കടന്നു വരിക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൈഡിൽ പുരുഷന്മാർക്ക് പോലും വണങ്ങാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. താഴെ നിൽക്കുന്നവർ അവിടെ നിൽക്കുക, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർ തിരുശേഷിപ്പ് വണങ്ങി പോകട്ടെ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഒരു ലൈനായിട്ട് വരുവാനായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കുക. പുരുഷന്മാരുടെ സൈഡിൽ അവർക്ക് പോലും തിരുശേഷിപ്പ് വണങ്ങാൻ പാടില്ലാത്ത രീതിയിൽ നിങ്ങൾ തിക്ക് കൂട്ടരുത്. Oh, oh, oh.
നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്, നിങ്ങൾ തിക്കും തിരക്കും കൂട്ടരുത്. ഒരു തവണ ഓർമ്മപ്പെടുത്തിയതാണ്, മോശമാണ് ഈ ചെയ്യുന്നത്. ഭയഭക്തിയോടെ നിങ്ങൾ വന്ന് വണങ്ങേണ്ടുന്ന ഒരിടമാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ തിരുശേഷിപ്പ് വണങ്ങുവാനായിട്ട് സ്ത്രീകൾ കടന്നു വരിക. Thank you.
മലവാഴും തിരുമേനി വരനുടെ പ്രിയനം പരിശുദ്ധ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ
പരിമളമിയരുന്ന സ്നേഹത്തിൻ പരിനീരണരെ പരുമല വാഴും പരിശുദ്ധ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ശ്രദ്ധിക്കണമേ. ഇനിയും ഇനിയും തിരുശേഷിപ്പ് വണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാനുള്ളവർ വളരെ വേഗത്തിൽ ദേവാലയത്തിന് കടന്നു വരുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ സെമിത്തേരിയിൽ ഉടൻ തന്നെ പൊതുവായ ധൂപ്രാർത്ഥന നടത്തപ്പെടുന്നതിന് ശേഷം ഉടൻ തന്നെ പ്രദക്ഷിണം ആരംഭിക്കും. പ്രദക്ഷിണത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും 5 കുരിശുകൾ ഇവിടെ നിന്ന് എടുക്കുവാനുണ്ട്. പ്രദക്ഷിണത്തിൽ കുരിശെടുത്തുകൊണ്ട് അപ്പൊ അതിൽ സംബന്ധിക്കുവാൻ താല്പര്യമുള്ളവര് 5 കുരിശുകൂടി ഇവിടുന്ന് എടുക്കുവാനുണ്ട്. ഒരു 5 പേര് കൂടി മുന്നോട്ട് കടന്നു വന്ന് കുരിശുകൾ എടുത്ത് പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കണമേ. ഇനിയും തിരുശേഷിപ്പ് വണങ്ങുവാൻ ഉള്ളവര് ദയവായി പള്ളിയകത്തെ കടന്നു വന്ന് വഴിപാട് സമർപ്പിച്ച് തിരുശേഷിപ്പ് വണങ്ങുവാൻ ശ്രദ്ധിക്കണമേ. കൊട, കൊടി, പള്ളി ഉപകരണങ്ങളെല്ലാം എല്ലാവരും എടുത്ത് ഇന്നലത്തെ പോലെ തന്നെ ഏറ്റവും മനോഹരമായി നമ്മുടെ പ്രദക്ഷിണത്തിൽ ദേശത്തിന് അനുഗ്രഹമായിത്തീരുന്ന പ്രദക്ഷിണത്തെ എല്ലാവരും സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. തിരുശേഷിപ്പ് വണങ്ങി കഴിയുമ്പോൾ തന്നെ ഉടൻ തന്നെ സെമിത്തേരിയിൽ ധൂപ്രാർത്ഥന പൊതുവായി നടത്തപ്പെടും. അത് കഴിഞ്ഞാൽ ഒട്ടും താമസി ഉടൻ തന്നെ പ്രദക്ഷിണം ആരംഭിക്കുകയും ചെയ്യുകയാണ്. പരിപാവനമന്നിക്കവറിൽ യാചിക്കുന്നോ അടിയങ്ങൾ പരുമലവാഴും പരിശുദ്ധ ആശ്രയമായി തീരേണമേ. മനസാരെ കരുണയ്ക്കായി കേഴുമ്പോൾ കരുണാകടലം തിരുമേനി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. ശ്രദ്ധിക്കുക, ഇനി ആരെങ്കിലും തിരുശേഷിപ്പ് വണങ്ങി വഴിപാട് അർപ്പിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുക താല്പര്യപ്പെടുകയാണ്. ഇനി ആരെങ്കിലും തിരുശേഷിപ്പ് വണങ്ങി വഴിപാട് അർപ്പിക്കുവാനുണ്ടെങ്കിൽ എത്ര വേഗം ദേവാലയത്തിനകത്ത് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സെമിത്തേരിയിലെ പൊതുവായിട്ടുള്ള ധൂപ്രാർത്ഥന നടക്കുകയാണ്. സെമിത്തേരി ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്തി നിർഭവമായ പ്രദക്ഷിണ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുകയാണ്. ഇന്ന് പെരുന്നാൾ ചടങ്ങുകൾ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ പ്രദക്ഷിണത്തിൽ അണിനിരക്കുവാൻ സ്നേഹത്തോട് അറിയിക്കുക. പ്രദക്ഷിണം തിരികെ വന്ന് പള്ളിയിൽ പ്രവേശിച്ച് ആശീർവാദം കഴിഞ്ഞ് ക്രമീകരിച്ചിരിക്കുന്ന നേർച്ചയും കൂടി സ്വീകരിച്ചിട്ട് ദൈവമക്കൾ മടങ്ങിപ്പോകാവൂ എന്ന് സ്നേഹത്തോട് അറിയിക്കുക.
വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോലും ഒരു പോലിങ്ങും ഗ്രിഗോറിയോ മേലും നീർമ ഉതകണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മേ ബഹുമാനീ ചോർഗാൻ സൗമിൻ കാലസ് കുറിയേലായി സോ ഭാഗ്യം നീ ബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനാദിനെ വാർക്കുമോർ സഹദേ വാളാൽ ശിരകുകൾ ഉന്നതപാദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായ അടികളെയും തൻ കോപത്തെ വടികളെയും വായിച്ച് യജമാനൻ വരൂ മന്ദേര തുണർവുള്ളോരായി മുന്തിരിതൻ തോപ്പിൽ പണിയായി കാൺമോരെ ധന്യേര പകലിൽ കൂടെ പണിതോരവ കവനര കേട്ടി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീ കർത്താവേ തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈ ജനത്തെ ആ
ബാരകമോർ കുറിയേലൈസോ കർത്താവേ തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈടവരേ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരകമോർ കുറിയേലൈസോ കർത്താവേ തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈ ദേശത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരകമോർ ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളേവരും അനുഗ്രഹീതരാകുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തട്ടെ. നാം ആരുടെ പെരുന്നാൾ ആഘോഷിച്ചുവോ മഹാപരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് പിതാവിന്റെ മധ്യസ്ഥതയാൽ ദൈവം നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലതിനെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ശാശ്വത ഭവനങ്ങളിൽ വിശ്രാമം നൽകട്ടെ. ദൈവമായ കർത്താവെ, കുറ്റമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ വന്നെത്തിമേറിയ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകാരപ്രദമായി തീരുമാറാകണമേ. ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളെ ഭർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ മർത്തു മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ഇടവ മക്കളുടെ കണ്ണുനീരുള്ളതായ പ്രാർത്ഥനയുടെ ഫലമായി ഈ വർഷത്തെ മഹാപരിശുദ്ധന്മാരുടെ സംയുക്തമായ ഓർമ്മ പെരുന്നാൾ അനുഗ്രഹപ്രദമായി നടത്തുവാൻ സാധിച്ചതില് മുന്നമേ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ഞാൻ പല അവസരങ്ങളില് നിങ്ങളെ ഓർപ്പിച്ചതുപോലെ ഈ മഹാ ഇടവക മധ്യ കേരളത്തിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവമക്കള് അറിഞ്ഞുകൊള്ളണം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്ന ദൈവമക്കൾക്ക്, പരിശുദ്ധ പരിമല ത്രിമേനിയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്നവർക്ക്, പരിശുദ്ധ കുര്യാക്കോസ് സഹോദരന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്നവർക്ക് അനുഗ്രഹങ്ങള് സമൃദ്ധിയായി ലഭിക്കുന്നു. അതിന് അനേകം പേര് സാക്ഷികളാണ്. ദൈവമക്കളെ, വിശുദ്ധ ത്രോണോസിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണുന്നതായ ദൈവമാതാവിന്റെ ചിത്രത്തെ കുറിച്ച് എത്ര പേർക്ക് നിശ്ചയമുണ്ട് എന്നറിയില്ല. ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത് വരുന്ന തലമുറയ്ക്ക് അറിവ് ലഭിക്കുന്നതിനാണ്. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം പുനരുദ്ധാനം ചെയ്തപ്പോൾ ചെയ്തു കഴിഞ്ഞു. ത്രോണോസിലെ ദൈവമാതാവിന്റെ ഒരു പടം വരയ്ക്കണമെന്ന് അന്നത്തെ ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ടായി. പലരെയും അന്വേഷിച്ചു.
പക്ഷേ പടം വരയ്ക്കുന്ന മാതാവിന്റെ പടം വരയ്ക്കുന്നതിന് ആരെയും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പരിചയം ആർക്കും പരിചയമില്ലാത്ത ഒരാള് ദേവാലയത്തിലേക്ക് വന്നു. ഇവിടുത്തെ ഭരണകർത്താക്കളെ കണ്ടു, അവരോട് പറഞ്ഞു ഞാൻ പടം വരയ്ക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം. ഏഴ് ദിവസത്തേക്ക് ദേവാലയത്തിലേക്ക് ആരും പ്രവേശിക്കുവാൻ പാടില്ല, ഏഴ് ദിവസം കഴിഞ്ഞ് മാത്രമേ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞു. അന്നത്തെ ഭരണകർത്താക്കൾ അത് സ്വീകരിച്ചു. ആ പരിചയമില്ലാത്ത മനുഷ്യൻ മാത്രം ദേവാലയത്തിൽ അവശേഷിച്ചു. ദേവാലയം പുറമേ നിന്ന് പൂട്ടി. ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ദേവാലയം തുറന്ന് അകത്ത് ഭരണകർത്താക്കളും ജനങ്ങളും പ്രവേശിച്ചു. പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് ഈ മാതാവിന്റെ ചിത്രമാണ്. വരച്ച ആളെ കാണാനില്ല, പ്രതിഫലം വാങ്ങിച്ചില്ല. എവിടെ എപ്പോഴാണ് ഏ സമയത്താണ് പോയതെന്ന് ആർക്കും നിശ്ചയമില്ല. ദൈവമക്കളെ, ചരിത്രത്തിൽ പറയുന്നത് ദൈവമാതാവ് ദൈവദൂതനെ അയച്ചാണ് ഈ ചിത്രം വരച്ചത് എന്ന് ഈ ദേവാലയത്തിന്റെ ചരിത്രം പറയുന്നു. രണ്ടാഴ്ചയായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു റിട്ടയേർഡ് ജഡ്ജി വന്ന് ഒരു പുസ്തകം എന്റെ കയ്യില് കൊണ്ടു തന്നു. ആ പുസ്തകത്തില് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് ദൈവമക്കളെ ഞാനിത് ഞാൻ പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നു ചോദിച്ചാൽ, വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏത് വിധമാണ് പ്രവർത്തിക്കുന്നതെന്ന് ദൈവം നിങ്ങൾ ആ ജ്ഞാനം അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ ഇന്ന് പറയണമെന്ന് നേരെ കഴിഞ്ഞ ദിവസം പറയണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ അത് ഞാൻ പറയാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ ഈ സമയത്ത് എന്റെ മനസ്സിൽ പറയുവാൻ ദൈവം തോന്നിച്ചു. ദൈവമക്കളെ, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. നിങ്ങൾ ഇടവ മക്കള്, ഭരണസമിതി അംഗങ്ങൾ, ട്രസ്റ്റി, എല്ലാവരും, ശുശ്രൂഷകർ, ബഹുമാനപ്പെട്ട വൈദികർ, എല്ലാവരും ഈ ദിവസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടി. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവമേ, മാതാവിന്റെ മധ്യസ്ഥയില് പരിശുദ്ധ ഗ്രിഗോറിയോസ് ബാവാട് മധ്യസ്ഥതയില്, പരിശുദ്ധ ബസേലിയോസ് ബാവാട് മധ്യസ്ഥതയില്, അതുപോലെ തന്നെ അത്താനാസിയോസ് പിതാവിന്റെ മധ്യസ്ഥതയില് അഭയപ്പെടുന്നവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണമേ എന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അനേക ഇതര സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ ഇന്നലെയും വന്നിവിടെ പ്രാർത്ഥിച്ചു, പ്രദർശനത്തിൽ പങ്കെടുത്തു. പ്രദർശനം പോയപ്പോൾ അനേകര് സഹായിച്ചു. പോലീസ് മേധാവികളെല്ലാം വേണ്ട വിധത്തിൽ ക്രമീകരിച്ച് തന്നു. ഇടവേക്ക് അവരോട് നന്ദിയുണ്ട്. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, കണ്ണുനീരോടുകൂടി നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കണം. ദേവാലയത്തോട് വിധേയപ്പെട്ട് നിങ്ങൾ ജീവിച്ചു കൊള്ളണം. അത് ഈ ദേശത്തിന് അനുഗ്രഹമായിരിക്കും, ഇടവേക്ക് അനുഗ്രഹമായിരിക്കും. ദൈവമേ, അനുഗ്രഹിക്കണം. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മോർ ഗ്രിഗോറിയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മോർ ബസേലിയോസ് ബാവാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മോർ കുര്യാക്കോ സഹത, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോഴ് ഇനി ആർക്കെങ്കിലും പരിശുദ്ധ ഗ്രിഗോറിയോസ് ബാവാട് തിരിശേഷിപ്പ് മുത്തുവാനുണ്ടെങ്കിൽ ലൈനായി വന്ന് മുത്തി പുറത്തേക്ക് പോകാം. ഉടൻ തന്നെ നിങ്ങൾക്ക് പാച്ചോർ നേർച്ച നൽകുന്നതാണ്. എന്ന് ആറരയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയും ഉണ്ടായിരിക്കും. പിന്നീട് പുതിയ ചണ്ടമേളം, ഈ പ്രദേശത്തൊന്നും ഇല്ലാത്തതാ. ദൈവമക്കൾക്ക് സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും കണ്ടുണ്ട് ഞാൻ കൃത്യം. മൂന്ന് മണിക്കൂറുണ്ട്. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചോറുണ്ടിട്ട്
ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരണം. സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് അതും കണ്ടു പോകണം. നാളെ ശുദ്ധ കുർബാനയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് കൊടിയിറക്ക്. പെരുന്നാൾ അന്നേ തീരെയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാച്ചോ നേർച്ച നിങ്ങൾക്ക് നൽകും. അച്ചടക്കത്തോടുകൂടി വാങ്ങിച്ചു കൊള്ളണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീതിയുള്ള ആഹാരത്തെ നിങ്ങളുടെ കൃപയും ഓർത്ത് സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യന്മാരാക്കി തീർക്കണമേ. ആമീൻ.